ഇന്ന് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ധാരാളം മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്കുള്ള വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനാണ് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കണോ കുട്ടികളെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നത്? അല്ല, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണോ എന്നുള്ളൊരു ചോദ്യം ധാരാളം രക്ഷിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രോഗ്രാമിംഗ് ക്ലാസ്സുകൾക്കിടുക, 8 വയസ്സാകുമ്പോഴേക്കും പ്രോഗ്രാമിംഗ് ചെയ്യിപ്പിക്കുക, വലിയ വലിയ കാര്യങ്ങൾ പിന്നെ അതായത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പൈത്തൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പം ഈയൊരു ഭീതി ഉണ്ടാവുന്ന രക്ഷിതാക്കൾക്ക് പ്രോഗ്രാമിങ്ങിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ചാലഞ്ചസിനെക്കുറിച്ചും എന്താണ് ആ ലോകത്ത് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ചിലപ്പോൾ ധാരണ കുറവായിരിക്കാൻ മതി. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമായിരുന്നു. ആ സുഹൃത്ത് ഞങ്ങളെ മാതിരി ടെക് ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് വളരെ ഡീപ്പായിട്ട് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നൊരു കക്ഷിയാണ്. അപ്പോൾ ആ കക്ഷിയും ഇതന്നെ ഇതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ധാരണയിൽ പ്രോഗ്രാമിങ്ങിന് ചേർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ പലപ്പോഴും എന്താണ് ഇൻറ്റൻഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടികളെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പം 15 വയസ്സാകുമ്പോഴേക്കും ഒരു ബിസിനസ് തുടങ്ങി, ഒരു ഐഡിയ തുടങ്ങി, അത് മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വിൽക്കുന്ന ചില കുട്ടികളൊക്കെ ലോകത്തുണ്ടാവും. എല്ലാ കുട്ടികളും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടി ആവില്ല എന്നുള്ളതല്ല കേട്ടോ, നിങ്ങളെ കുട്ടിക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അത് അങ്ങനെ അത്രയും ടാലൻറ്റഡ് ആണ് കുട്ടികൾ എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടി ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥിരം എഡ്യൂക്കേഷൻ സിസ്റ്റം മാതിരി ഒരു കുട്ടി പോയ വഴി കൂടെ ഉള്ള കുട്ടികളെ ഒക്കെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന രീതിയിൽ അതിൽ കാര്യമല്ല എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് മോശമാണെന്നാണോ? അല്ല, പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആവശ്യമാണ്. പക്ഷേ ഒരു ചെറിയ കുട്ടി സ്കൂളുകളിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതും വലിയൊരു കമ്പനി തുടങ്ങി ആ കമ്പനി മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വിൽക്കുന്നതും തമ്മിൽ വലിയൊരു ദൂരമുണ്ട്. ആ ദൂരം വളരെ ചെറുതാണ് എന്ന് രക്ഷിതാക്കളെ പറഞ്ഞ് അങ്ങനെ പറയും, രക്ഷിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരമുണ്ട്, ദൂരം കുറവാണ് എന്ന് പറയരുത്. ബിക്കോസ് ദർ ഈസ് എ ലോങ് വേ ബിഫോർ ഫ്രം ലേണിംഗ് പ്രോഗ്രാമിംഗ് ടു മേക്കിംഗ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളുടെ നിന്ന്. പിന്നെ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്, നന്നായിട്ട് പ്രോഗ്രാം ചെയ്യാൻ അറിയുന്ന, ജീവിതത്തിൽ വിജയിക്കാത്ത ധാരാളം ആൾക്കാർ, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്ന് സ്വയം തോന്നിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിജയവും പ്രോഗ്രാമിംഗ് പഠിച്ചു എന്നുള്ളതും തമ്മിലും ബന്ധമല്ല. അപ്പോൾ പൈസയായിട്ട് ബന്ധമല്ല, വിജയമായിട്ട് ബന്ധമല്ല, പിന്നെന്തിനാ പ്രോഗ്രാമിംഗ് പഠിക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. കാരണം നിങ്ങൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക, നമ്മളിപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചറാവാനോ അല്ലെങ്കിൽ മലയാളത്തിൽ പ്രബന്ധങ്ങൾ എഴുതാനോ, ഹിന്ദി പഠിക്കുന്നത് അതിൽ പുസ്തകം എഴുതാനോ ഒന്നുമല്ല. ഇപ്പോൾ കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ നിരന്തരം പിപ്പറ്റും ബ്യൂറട്ടും എടുത്തിട്ട് ഓരോന്നിൻ്റെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. പിന്നെ അതിൽ ഒരു വിഷയത്തിൽ, നമുക്കിഷ്ടമുള്ള വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുന്നു. അങ്ങനെ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ടെക്നോളജി. പ്രോഗ്രാമിംഗ് എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, കാരണം പ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലാവും ചിലവർക്ക്, ചിലവർക്കത് ഇൻട്രസ്റ്റിംഗ് ആവും, ചിലവർക്കത് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പക്ഷെ ടെക്നോളജി എന്നുള്ളത് ഇന്ന് നമ്മളുടെ ജീവിതത്തിലൊക്കെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമായി കിടക്കുന്നൊരു സംഭവമാണ് ടെക്നോളജി. അതിപ്പോൾ നിങ്ങളൊരു ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളോട് ഒരു ചേഞ്ച് വരികയാണ്. ഇപ്പോൾ വാട്സാപ്പ്, ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നുകൊടുക്കുക, വാട്സാപ്പിൽ അവരൊരു ഇത് പറഞ്ഞു, ഇത് ലിങ്ക് ചെയ്യും ഫേസ്ബുക്കായിട്ട്, അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരിപ്പോൾ സിഗ്നലിലേക്ക് ചാടുന്നുണ്ട്, ടെലിഗ്രാമിലേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് എന്തിനാണ് ചാടുന്നത് എന്നുള്ളൊരു സംഭവം. പിന്നെ ആൾക്കാരിപ്പോൾ ടെക്നോളജി, ഇപ്പോൾ ക്ലൗഡിനെ പറ്റി പറഞ്ഞ്, ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ
കാരണം ധാരാളം ആൾക്കാർക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഐ പി ആണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ അറിയാത്ത ധാരാളം ആൾക്കാർ ക്ലൗഡ് എന്താണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ടെക്നോളജി മനസ്സിലാക്കുക, ടെക്നോളജീൻ്റെ വളരെ ബേസിക് ലെവലിൽ മനസ്സിലാക്കുക എന്നത് കുട്ടികൾക്കും വലിയവർക്കും ആവശ്യമുള്ള സംഭവമാണ്. കാരണം അല്ലെങ്കിൽ വരും കാലത്ത് നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അല്പം പ്രോഗ്രാമിങ്, ടെക്നോളജി, അതായത് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിൽ നിന്ന് പ്രോഗ്രാമിങ് ചെയ്യണം ഒരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് സ്കേർഡായിട്ട് മാറി നിന്നിട്ട് അയ്യോ ഇത് വലിയൊരു സംഭവമാണ് എന്ന് വിചാരിക്കുന്ന സംഭവം പാടില്ല. ഇപ്പം നമ്മളിപ്പം ജനറലി ഒരു കമ്പനികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറും ഐ ടിയും ടെക്നോളജിയും ഒക്കെ അറിയുന്ന ഒരു വിഭാഗം ആൾക്കാരും ഇതുമായിട്ടൊന്നും ബന്ധപ്പില്ലാത്ത നോൺ ടെക് എന്നുള്ളൊരു വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. കാരണം നോൺ ടെക്കിലുള്ള ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് ഈ ഐ ടിക്കാരുടെ. കാരണം കുറേ കാലം മുമ്പെയൊക്കെ ഈ ഐ ടിക്കാർക്ക് രണ്ട് കൊമ്പുണ്ടായിരുന്നു, ഭയങ്കര ജാടയായിരുന്നു. ഓൻ ഐ ടിയാണ് ഭയങ്കര, ഇന്നും കുറച്ച് ജാട കുറച്ച് കുറവൊന്നുമില്ല കേട്ടോ. ടെക്നോളജിയിലുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ കാണാൻ എത്തുമ്പോഴും ടെക്നോളജിയാണ് എന്നുള്ളൊരു ലൈനുണ്ട്. അപ്പം കാരണം എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ ഈ പ്രോജക്റ്റൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ചില സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പ്രോജക്ട് മാനേജർക്ക് പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടെങ്കിൽ ഒരു ബെല്ലല്ലാത്ത മാതിരി. പക്ഷേ പ്രോജക്ട് മാനേജർക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മഹാ വമ്പം പരാജയമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു ടീം എഫേർട്ടാണ് ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ അല്ല. അപ്പോൾ കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാം, ടെക്നോളജി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അത് സ്കൂളുകളിലൊരു വിഷയമായിട്ട് തന്നെ വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഓരോ കുട്ടികളെ പിന്നെ ആ കുട്ടികൾക്ക് എക്സ്ട്രാ ഇഫ് യു ആർ റിയലി ഗുഡ് അറ്റ് ദാറ്റ് അതിന് മുന്നോട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ഇൻ കിഡ്സിനെ അല്ലെങ്കിൽ ടെക്നോളജി ഫോർ കിഡ്സ് എന്നുള്ളത് നോക്കിക്കാണേണ്ട രീതി. ഈ മില്യൺ ഡോളർ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള രീതിയിലല്ല അത് നോക്കേണ്ടത്. നാളെ വരും കാലത്ത് ഒരുവിധം എല്ലാ ബിസിനസ്സുകളും ഒരുവിധം എല്ലാ ജോലികളിലും ടെക്നോളജി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനൊരു ഭാഷ അറിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവില്ല എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി ടെക്നോളജിനെ. അപ്പോൾ ആ രീതിയിൽ ടെക്നോളജി മനസ്സിലാക്കുക, ടെക്നോളജി പഠിപ്പിക്കുക എന്നുള്ള, ടെക്നോളജി പറ്റി വായിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ചർച്ചകൾ കൂടുതൽ ഇപ്പോൾ മലയാളത്തിൽ ടെക്നോളജിയെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ അംഗമാവുക. എനിക്കൊന്ന് പാരൻസിന് തന്നെ തമ്മിൽ ടെക്നോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. എന്നാൽ മാത്രമല്ലേ കുട്ടികൾക്ക് എന്ത് വേണമെന്നുള്ളതിനെ പറ്റി അറിയുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ വന്നിട്ട് വിൽക്കാൻ നോക്കുന്ന കാര്യങ്ങളിൽ കുട്ടികളെ അതിലേക്ക് ഇട്ടിട്ട് ഇതായി പോവും. സോ അങ്ങനെ ടെക്നോളജീനെ നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. അത് നിങ്ങളുടെ കൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. പഠിക്കുക, അതിപ്പോൾ ടെക്നോളജി ആയാലും ടെക്നോളജി അല്ലെങ്കിൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, അതാണ് ആവശ്യമായിട്ടുള്ള സംഭവം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.